അതുവഴി തുടങ്ങണമെന്നും പഠിച്ച് ആ കയറട്ടാ തകർക്കട്ടാന്ന് പറഞ്ഞ ചിറ്റപ്പനൊക്കെ നീങ്ങ വാട്ടറാന്ന് പറഞ്ഞു ഇങ്ങനെ പിടിച്ച് തടവിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഞാൻ പിടിക്കാറുണ്ട്, വല്ലതും പറ്റിപ്പോയി അച്ഛൻ വീട്ടിൽ കിടത്തൂലെന്ന് പറഞ്ഞു. അങ്ങനെ ഇവന് ആരും കൊടുക്കാതെ കഷ്ടത്തിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കുക. ഞാൻ മയക്കെടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴേ ഒരു കുട്ടിയുടെ രണ്ട് തീപ്പിട്ട് വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ പൊട്ടന്മാരാട്ടാന്ന് പറഞ്ഞു. ഈ കൂട്ടുകാരനെ ഇവിടെ നിന്ന് ക്ലാസ്സിൽ നിന്ന് ടീച്ചർ ഓഫീസ് റൂം വരെ തല്ലി, ഓഫീസ് റൂമിൽ അമ്മയായിട്ട് സംസാരിച്ചതിന് ശേഷം അമ്മ വീട് വരെ തല്ലി ഇവന്. ഒരു ഏരിയ നിന്ന് സ്കൂളിലേക്ക് പോകുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഏരിയയിലുള്ള ആ കുട്ടികളെല്ലാവരും കൂടി കൂടി ചേർന്നാണ് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത്. ഇപ്പം എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ വാക്കിൽ വീടിൻ്റെ വാക്കിൽ വണ്ടി വന്നേക്കും, അതുമേ നമ്മൾ കയറുന്നവരെ സ്കൂളിലേക്ക്, അങ്ങനെ അങ്ങനെയല്ല, ഞങ്ങൾ ഒരു കൂട്ടമായിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. അവിടെ സ്കൂളിൽ ചെന്നതിന് ശേഷമാണ് അല്ലെ സ്കൂളിലേക്ക് പോണ വഴിയാണെങ്കിലും നമ്മൾ പലതും പറമ്പിൽ നിന്ന് പറക്കി അവിടെ നിന്ന് പറിച്ച് കഴിച്ചു, മാങ്ങയും അതും ഇതുമൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഒരു സന്തോഷകരമായിട്ടുള്ള യാത്രയായിരിക്കുള്ളൂ. അതിൽ കുറേ നല്ല രസകരമായിട്ട് കുഞ്ഞുനാളിലെ തൊട്ട് നമുക്ക് സങ്കടം വന്ന കുറേ കൂട്ടുകാരുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി സന്തോഷം തന്ന കൂട്ടുകാരുമുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള കൂട്ടുകാർ. പക്ഷേ ഇവരെല്ലാവരും നമ്മുടെയൊക്കെ ആ ഒരു കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു എന്നെ സംബന്ധിച്ച്. അപ്പോൾ ആ മിഡിൽ ക്ലാസ് ഫാമിലി ആകുമ്പോഴത്തേക്ക് നമ്മളിൽ വഴക്കുണ്ടാവും, നമ്മളെല്ലാ പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഒരു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അതിന് നമുക്ക് കളിക്കാൻ സ്ഥലങ്ങളുണ്ട്, ഗ്രൗണ്ട് അല്ലെങ്കിൽ പോലും ഒത്തിരി ഏരിയകൾ, നമ്മുടെ ഒരു വീട് ഇവിടെയാണ്, കുറച്ച് അകലെ മാറിയിട്ടാണെങ്കിൽ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ഉള്ള കൂട്ടുകാർ ഇപ്പോഴും എനിക്കുണ്ട്. ഒരു അഞ്ചോ പത്തോ കൂട്ടുകാർ ഇപ്പോഴും നിലവിലുണ്ട്, ആ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച അതേ കൂട്ടുകാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അഞ്ചാം ക്ലാസ് തൊട്ട് ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ചേട്ടൻ സ്കൂളിലെ കലാപ്രതിഭയാണ്, എല്ലാ വർഷവും കലാപ്രതിഭയെ. അപ്പോൾ അങ്ങനെ ചേട്ടൻ ചെയ്യുന്ന പ്രോഗ്രാമുകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഓരോരോ വർഷം അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് ചെയ്ത് വന്നതിന്. അപ്പോൾ ചേട്ടൻ നയൻത്തിലേക്ക് ആയപ്പോൾ എയ്ത്തിൽ ഞാൻ ചെന്നപ്പോൾ ചേട്ടൻ പഠിച്ച അതേ ക്ലാസ്സിൽ ചേട്ടൻ്റെ കഴിഞ്ഞ വർഷത്തെ അതേ ടീച്ചറാണ് ഇരിക്കുന്നത്. ഞാനപ്പോൾ അതുപോലെ ബാക്ക് ബെഞ്ചിൽ പോയിരുന്നു. അപ്പോൾ ടീച്ചർ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ടീച്ചർ സുരേഷിൻ്റെ അനിയനല്ലേ, ഫ്രണ്ടി വരാൻ പറഞ്ഞു, എന്നെ ഫ്രണ്ടി പിടിച്ചിരുത്തി. ഞാൻ ആദ്യമായിട്ട് പേടിച്ച് വേർത്തേക്കണം, അറ്റാക്ക് വന്ന പോലെ ആക്കണത് ദുബായ് എയർപോർട്ടിൽ നിന്നും, പിന്നെ ഈ എന്നെ ഫ്രണ്ട് ബെഞ്ചിലിരുത്തിയപ്പോഴാണ്. അപ്പോൾ ഇരുത്തി കുറച്ച് നേരം, അന്നത്തെ കാലത്തൊക്കെ കുട്ടികളെന്ന് പറഞ്ഞാൽ പഠിക്കാണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഫ്രണ്ടിലിരിക്കണവരുടെ ഒരു പരിപാടിയാണ് ഇങ്ങനെ താടിക്ക് അയ്യോത്തേക്ക് ഇങ്ങനെ നോട്ട ടീച്ചർക്കിട്ട് നോക്കിയിട്ട് പിന്നെ ചോദ്യമൊന്നും ചോദിക്കില്ല, അവരൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാനും പതിയെ പഠിച്ചിരുന്നു. പക്ഷേ പരീക്ഷയായപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവരും പരീക്ഷ എഴുതുന്നു, ഞാൻ മാത്രം ഇരുന്ന് കബഡി വരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഞാനിപ്പോൾ ആരെങ്കിലും ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഈ സുബീഷ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഡിസ്റ്റിങ്ഷനോടൊക്കെ SSLC പാസ്സായത്, അന്നത്തെ കാലത്ത് ഡിസ്റ്റിങ്ഷൻ. അപ്പോൾ ഈ ഫ്രണ്ട് നന്നായിട്ട് പഠിക്കുന്ന കുട്ടി. അപ്പോൾ ഞാൻ എന്നോട് എഴുതി കഴിഞ്ഞപ്പോൾ ആ പേപ്പറിന്ന് ഞാൻ എഴുതിയിട്ട് തരാമെന്ന് പറഞ്ഞു. അയ്യോ ഞാൻ തന്നെ ഞാൻ എഴുതി പറഞ്ഞ് ആ പാവത്തിനെ പറ്റിച്ച് ആ പേപ്പർ മേടിച്ച് ഫുള്ളായിട്ട് എഴുതി, നീറ്റായിട്ട് എഴുതി ഞാൻ ഈ പേപ്പർ തിരിച്ചു കൊടുത്തപ്പോൾ ടീച്ചർ കണ്ടു. ടീച്ചർ പറഞ്ഞ് സാജു പഠിച്ചെങ്കിൽ സാജു വെച്ചാൽ മതി, ആ കുട്ടി കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചിട്ട് ആ പാവ ആ പരീക്ഷയ്ക്ക് അവൻ തോറ്റും പോയി, ഞാൻ അതിന് നല്ല മാർക്ക് മേടിക്കുകയും ചെയ്തു. അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആളാണ് ഈ പറഞ്ഞ ആൾ. ഇന്ന് കൂടി ഇപ്പോൾ ഈ ഇരിക്കുന്ന ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മുന്നേ കൂടി എന്നെ വിളിച്ച് ഫോണിൽ സംസാരിച്ച് അതും പോരാഞ്ഞിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് വോയിസ് നോട്ട്, നിൻ്റെ നല്ല കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്, പണ്ട് മുതൽ നിന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷേ ഞാൻ ഒരു പണി കൊടുത്തത് ഇപ്പോഴും മറന്നിട്ടില്ല, എല്ലാം ഭയങ്കര കാര്യമാണ്. പക്ഷേ അയാളെ മാത്രം മറക്കാൻ പറ്റില്ല, അത്രയും മാർക്ക് ഒറ്റ കുട്ടിക്ക് കിട്ടിയില്ല. പിറ്റേ ദിവസം പേപ്പർ എടുത്ത് വെച്ചിട്ട് ടീച്ചർ ഓരോരുത്തർക്ക് പേപ്പർ കൊടുക്കണം, പേപ്പർ കൊടുത്ത് എനിക്ക് ഇവിടെ ഉള്ളിൽ ഇടിയാ. അപ്പോൾ ഹൈ മാർക്ക് ആർക്കാന്ന് അറിയാമോ ചോദിച്ചു. അപ്പോൾ എനിക്കാണ് ഹൈ മാർക്ക്, അവൻ്റെ പേപ്പറിൽ ഇട്ടിരിക്കുന്ന ആ പാവത്തിന് ആ പരീക്ഷയ്ക്ക് അത്ര ഫ്ലോപ്പായിപ്പോയി പുള്ളി. ടെൻത്തിൽ ആയപ്പോഴത്തേക്ക് അന്ന് നമുക്ക് യൂത്ത് ഫെസ്റ്റിവലാണ് എൻ്റെ ഏറ്റവും വലിയ ഇത്. ഞാൻ കറക്റ്റായിട്ട് സ്കൂളിൽ ചേർന്ന യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ടൈമേ മാത്രമേ ഉള്ളൂ, കാരണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ വീട്. അപ്പോൾ റിഹേഴ്സലൊക്കെ നടക്കണം എൻ്റെ വീട്ടിലാണ്, ക്ലാസ് റൂമിൽ സ്ഥലം കൊടുക്കില്ലാത്തതുകൊണ്ട് അവിടെ ക്ലാസ് ടൈമിൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലും ഒപ്പനയാണെങ്കിൽ ഇപ്പുറത്ത് നാടകം അപ്പുറത്ത് തിരുവാതിര അങ്ങനെ വീട്ടിലും മൊത്തമാണ്. അച്ഛനൊരു കോർഡിനേറ്ററായിട്ട് ഇങ്ങനെ നടക്കും. ഈ പരിപാടിക്ക് പോയി സംസ്ഥാന തലത്തിൽ പോയി പ്രൈസ് കിട്ടി പത്രത്തിൽ ഫോട്ടോ വന്നിട്ട് തല്ലുകൊണ്ട് ആരെങ്കിലും ഉണ്ടാകും? ഞാൻ തല്ലുകൊണ്ട ആളാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിന് പോയി അവിടെ ചെന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകുന്നു, പിറ്റേ ദിവസം പത്രത്തിൽ എൻ്റെ ഫോട്ടോ, ചാമ്പ്യൻഷിപ്പ് കിട്ടിയ ഇതിൽ, വേറെ സ്കൂളിനാണ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയത്. അവർ പത്രക്കാർ ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ സൈഡിൽ പോയിക്കണം നിന്ന് എന്നെ അസംബ്ലിക്ക് വിളിച്ച് നിർത്തിട്ട് തല്ലിയത്. പിന്നെ ഇതുപോലെ തന്നെ ഞങ്ങൾ അന്നൊരു നാടകം ചെയ്യുക, നാടകം ചെയ്ത് കഴിഞ്ഞിട്ട് ദൈവത്തോറ്റം നാടകത്തിൻ്റെ പേര്, അപ്പോൾ ജില്ലാതലത്തിൽ നിന്ന് പ്രൈസ് കിട്ടി. പിന്നെ ഞങ്ങളങ്ങോട് അതിൻ്റെ അടുത്ത സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ലൈറ്റ് ഒക്കെ കൊണ്ടുപോകണം ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ഓണറിൻ്റെ മോൻ നാടകത്തിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവനൊരു 600 ബൾബ് കൊണ്ടുവന്നു, വലിയ ബൾബ്. അപ്പോൾ ഇത് ഞാൻ പിടിക്കാറുണ്ട്, വല്ലതും പറ്റിപ്പോയി അച്ഛൻ വീട്ടിൽ കിടത്തൂലെന്ന് പറഞ്ഞു. അങ്ങനെ ഇവന് ആരും കൊടുക്കാതെ കഷ്ടത്തിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കുക. എല്ലാവരും ചോദിച്ചു പിടിച്ചോളാം നീ എന്നുണ്ട്. നമുക്ക് മേക്കപ്പ് ചെയ്യാൻ ഒരു റൂം തരുമല്ലോ,
ഈ റൂം രണ്ട് പാളിയുടെ റൂമാണ്. ഇത് കഷ്ടി വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് വാതിലങ്ങ് തുറന്നു തുറന്ന് ബൾബ് പൊട്ടിയിട്ട് ഇവൻ നാടകം, നല്ല നാടകം. പക്ഷേ തുടക്കം പോലെ അവസാനം വരെ ഇവൻ തെറ്റിച്ച്. ഇവനെന്തോ സീരിയസ് ആയിട്ട് വരുമ്പോഴത്തേക്ക് അപ്പോൾ ബൾബിൻ്റെ ഓർമ്മ അച്ഛൻ്റെ മീശയെ മുഖത്ത് വന്നത്. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ നാടകം പൊളിഞ്ഞ് പാളിയതായി. അപ്പോൾ ഞങ്ങൾ 8-ാം ക്ലാസ് 9-ാം ക്ലാസ്സൊക്കെ ആയി നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ ഈ നാടക റിഹേഴ്സലിനവൻ ആശാന്മാർ വരും അന്നേരം. തിയേറ്റർ ഡ്രാമ പഠിപ്പിക്കണവരൊന്നുമല്ല, ചിലപ്പോൾ ചെറിയ ഒരു നാടകമൊക്കെ ക്ലബിൻ്റെ ഇതിലൊക്കെ കളിച്ചിട്ടുണ്ട്. അങ്ങനെ ചേട്ടന്മാരാണ് വന്നത് നാടകം പഠിപ്പിക്കാൻ. ആ നാടകം പഠിപ്പിക്കാൻ വന്നിട്ട് ഒരുത്തിന് പത്രം വായിക്കുന്ന ഒരു സീനേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ഡയലോഗ് പത്രം വായിച്ച് ഇങ്ങനെ പോകണം. എല്ലാ ദിവസവും റിഹേഴ്സലിൽ വന്നു. ഒരു ദിവസം മുടങ്ങിയിട്ടുണ്ട് അവന് വിളിച്ച് ചീത്ത പറഞ്ഞാലും അവിടെ നിന്നോളും. അങ്ങനെ നാടകം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഡയറക്ടർ തന്നെ സ്വഭാവം പുറത്തു വന്നു. ഡയറക്ടർ പറഞ്ഞു എനിക്ക് ചാരായം വേണമെന്ന് തന്നെ. 9-ാം ക്ലാസ്സിൽ പഠിക്കണം ഞങ്ങൾ, അവിടെ നിന്ന് ചാരായം മേടിച്ചു കൊടുക്കാനാണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു അതൊക്കെ ഞാൻ പൈസ കൊണ്ടുവരാം, അതൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പൈസ കൊണ്ടുതന്ന് ഞങ്ങൾ ആശാന് കൊടുത്തു നാടകക്കാരൻ. ആശാൻ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം അവൻ്റെ അമ്മ ഒരു കുടവും കൊണ്ട് സ്കൂളിൽ വന്നേക്കുക, അലുമിനിയം കുടമായിട്ട്. ഇതിൻ്റെ എണ്ണ മറ്റേ കുടം ചളക്കി കാർക്കും വിറ്റട്ട് ആ പൈസയും കൊണ്ടാണ് വന്നത്. അപ്പോൾ നാടകം കളിക്കാനുള്ള ആഗ്രഹം അന്നത്തോടെ നിർത്തി. ഈ കൂട്ടുകാരനെ ഇവിടെ നിന്ന് ക്ലാസ്സിൽ നിന്ന് ടീച്ചർ ഓഫീസ് റൂം വരെ തല്ലി, ഓഫീസ് റൂമിൽ അമ്മയായിട്ട് സംസാരിച്ചതിന് ശേഷം അമ്മ വീട് വരെ തല്ലി അവന്. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല അനുഭവങ്ങളൊക്കെയാണ് സ്കൂൾ കാലഘട്ടത്തിൽ ഉണ്ടായത്. അപ്പോൾ എല്ലാ ടൈമിനും ടീച്ചേഴ്സ് നമ്മൾ ഈ ഇങ്ങനെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് പോണതുകൊണ്ട് എന്നെ ഇങ്ങനെ സഹിച്ച് സഹിച്ച് കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ തല്ലിപ്പൊളിയൊന്നുമല്ലായിരുന്നു. പഠനകാലത്ത് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ വായിലും നാക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ എൻ്റെ പാഷാണശാജി എന്ന് എൻ്റെ പേര് വന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ ഒരു ലൈഫിൽ ഉണ്ടത് കുറച്ചെങ്കിലും ഉണ്ട്, കുറച്ചല്ല ഒരു നല്ല ശതമാനം ഉണ്ട്, ഒരു 80% ഉണ്ടത്. ഞാൻ പഠിച്ചത് SNDP ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ 10th വരെ ഞാൻ അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എല്ലാ വർഷവും യൂത്ത് ഫെസ്റ്റിവലിന് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ ഞാനുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും മിമിക്രി അല്ലെങ്കിൽ മോണോയിറ്റ് അങ്ങനെ ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ ഉണ്ടാവും. അങ്ങനെ ചെന്ന് നമ്മൾ എറണാകുളത്താണ്, എറണാകുളത്ത് മഹാരാജ് കോളേജ് അങ്ങനെ ആ ഒരു ഏരിയയിലാണ് ഇത്ര സ്റ്റേജുകളിൽ നടക്കണം ഷോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ടീച്ചേഴ്സ് നമ്മളെ കൊണ്ടുപോയിട്ട് വന്ന് സ്കൂൾ ബസ്സൊന്നുമില്ല, നമ്മൾ ഇന്ന മണിക്ക് ഇത്ര മണിക്ക് ഇവിടെ വന്നോളൂ എന്ന് പറയും. അവിടെ നമ്മൾ എത്തിയില്ലെങ്കിൽ അവർ ഇത്രയും പേരെ കൊണ്ടുപോകണമല്ലേ, കറക്റ്റ് ആരായിട്ടൊന്നും അറിയാൻ പാടില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ബസ് കയറിയിട്ട് ഇടക്കൊച്ചി പോയി. ഇടക്കൊച്ചി നിന്ന് ഒറ്റ രാത്രി ഞാൻ ഈ 8-ാം ക്ലാസ് പഠിക്കുമ്പോഴേ നടക്കണം. ഇടക്കൊച്ചി നിന്ന് ബസ് കുറേ പേർ ഇവിടെ കയറ്റി വിട്ടിട്ട് അപ്പോൾ 20 പൈസയും കൊണ്ടാണ് നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്യണത്. ഇടക്കൊച്ചി നിന്ന് കയറ്റി വിട്ടിട്ട് വളഞ്ഞമ്പലത്ത് വന്നിറങ്ങി. വളഞ്ഞമ്പലത്ത് നിന്ന് പിന്നെ കയറിയത് കാക്കനാടേക്കാണ്. ഇത് ഏത് ദിക്ക് ഏതാന്ന് ഈ ബസ്സിൻ്റെ പേര് കറക്റ്റായിട്ട് വായിക്കാൻ അറിയില്ല. അങ്ങനെ പിറ്റേ ദിവസം 2 ചേട്ടന്മാരോട് രാത്രിയാണ് തിരിച്ച് സ്കൂളിൽ കൊണ്ടുവന്നാക്കിയത് തന്നെ. അപ്പോൾ അങ്ങനെ ആ ടൈമിനൊക്കെ പോകുമ്പോഴും നമ്മൾ ഓരോന്ന് കണ്ട് 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 ഇങ്ങനെ പോകുമല്ലേ. ഈ സ്റ്റേജിൽ നിന്ന് ആ സ്റ്റേജിലേക്ക്, ആ സ്റ്റേജിൽ നിന്ന് ഈ സ്റ്റേജിലേക്ക്. ടീച്ചേഴ്സ് പറയുന്ന അവർ മൈക്കിലൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണില്ല, നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ടുപോവുക. അപ്പോൾ അങ്ങനെ വഴി തെറ്റിപ്പോയ അനുഭവങ്ങളുണ്ടായിരുന്നു. അത് ഈ അറിവില്ലായ്മയുടെയും അന്നത്തെ ടൈമിൽ ബസ്സിൻ്റെ പേര് സെൻസർ ബാസ്റ്റിൻ അത് അല്ലെങ്കിൽ അഞ്ജലി ബസ് എന്നൊക്കെയാണ് ഞങ്ങളുടെ അടുത്തുള്ള ആ ബസ്. ഞാനാണ് സ്കൂളിൽ നിന്ന് നേരെ ക്രോസ് ചെയ്ത വീട്, വീട്ടിൽ നിന്ന് ക്രോസ് ചെയ്ത സ്കൂൾ, അത്രേ ഉള്ളൂ. ബസ്സിലൊന്നും യാത്ര ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു രാത്രി മൊത്തം ഞാൻ അലഞ്ഞിരിഞ്ഞ് നടന്നിട്ടുണ്ട് യൂത്ത് ഹോസ്റ്റലിന് പോയിട്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ 10th എഴുതി പാസ്സായി. പാസ്സാക്കിയപ്പോൾ എൻ്റെ സാറ് എൻ്റെ തല കഴിച്ചു പറഞ്ഞു ഇത് തോറ്റുപോകുന്നു പറഞ്ഞു. അപ്പം ഞാൻ ജയിച്ച് കഴിഞ്ഞപ്പോൾ ചെന്ന് പറഞ്ഞു സാറേ ഞാൻ പാസ്സായിട്ടാന്ന്. അപ്പോൾ സാറ് എന്നോട് പറയും ഈ മോഡറേഷൻ എന്നുള്ള പരിപാടി പണ്ടുണ്ടായിരുന്നതാ, തോക്കാറായി നിൽക്കുന്നവർക്ക് ഇച്ചിരി മാർക്ക് അവർ ബോണസായിട്ട് കൊടുക്കും, അങ്ങനെ ജയിപ്പിക്കും എന്ന് പറയും. ഇതെന്ന് നിർത്തണം അതുവരെ നിന്നെ പോലെ അവരൊക്കെ പാസ്സാവുമെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഞാൻ തൃപ്പൂണിത്തുറ സാൻസ്ക്രിറ്റ് കോളേജിലായിരുന്നു. അവിടെ ചെന്ന് ഇതുപോലെ തന്നെ ഞാൻ ഈ നാടകം, മിമിക്രി, യൂണിവേഴ്സിറ്റി കലോത്സവം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കണമല്ലാതെ ഒരിക്കലും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ടീച്ചേഴ്സിനൊക്കെ ഈ പരിപാടിയും കൊണ്ട് നടക്കുന്ന കാരണം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവരെന്നെ പുറത്താക്കിയില്ല. അപ്പോൾ ഇങ്ങനെ നടന്ന്, പക്ഷേ മാർക്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് ഇയർ മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ എല്ലാവർക്കും ഒരു ആവറേജ് മാർക്കുള്ളൂ, പക്ഷേ എനിക്ക് എല്ലാത്തിനും എയാണ്. അപ്പോൾ വീട്ടിലും ഹാപ്പിയായി എല്ലാവർക്കും, അച്ഛനൊക്കെ ഹാപ്പിയായി. എല്ലാ ആബ്സെൻറ്റിൻ്റെ എയാന്ന് എനിക്കെല്ലാം അറിയുള്ളൂ, ഞാൻ പരീക്ഷ ഒന്നും എഴുതിയില്ല. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് കോളേജിൽ ഞാൻ തിരിച്ച് സിനിമയിലൊക്കെ വന്നപ്പോഴത്തേക്ക് എന്നെ അവർ ആദരിക്കാനായിട്ടൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിതെല്ലാം പറഞ്ഞ്, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊന്നും ടീച്ചേഴ്സിന് ഓർമ്മയില്ല. അവർ പറഞ്ഞത് ഒത്തിരി മക്കളെ ഇങ്ങനെ പഠിപ്പിച്ചു വിടണമല്ലേ, അപ്പോൾ അവർ കാണിക്കുന്ന കുസൃതിയൊക്കെ നമ്മൾ അവരോട് ചെയ്ത തെറ്റാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു ടൈം വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ മനസ്സിനിങ്ങനെ ഇടപെടാം. പക്ഷേ ടീച്ചേഴ്സ് ഇങ്ങനെ കുറേ കണ്ട് കണ്ട് പോണതുകൊണ്ട് അറിയില്ല, ഞാൻ പറഞ്ഞ് ഇന്ന സ്ഥലത്താണ് ഇന്ന സമയത്താണെന്ന് പറഞ്ഞപ്പോഴാണ് ചില ടീച്ചർമാർക്കൊക്കെ ബോധ്യമായത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ പാഷാണശാജി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം ഇതിലുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് തൃപ്പൂണിത്തുറ സ്റ്റാൻഡിൽ പോയി ബസ് ഇറങ്ങും, അവിടെ നിന്നൊരു ഓട്ടോയ്ക്കായിരിക്കും നമ്മളിങ്ങ് പോകണം. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ആ ടൈമിന് 95-97 ബാച്ചിലായിരുന്നു ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത്. അപ്പോൾ ഈ പാമ്പ് കളിക്കാർ വരും ഇങ്ങനെ കൊട്ടയിൽ പാമ്പിനെ വെച്ചിട്ട് ഇതിങ്ങനെ ഊതും പാമ്പ് എണീറ്റ് നിന്നിട്ട്. ഞാൻ കുറച്ച് നേരം പോയി നോക്കിയിട്ട് ഈ ചേട്ടനെ വിളിച്ചിട്ട് എൻ്റെ കൂടെ അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇതിനെ പിടിച്ച് ഓട്ടോറിക്ഷ കയറ്റി നേരെ വന്ന് കോളേജിൻ്റെ അവിടെ നിന്ന് ഓഫീസ് സ്റ്റാഫ് റൂമിൻ്റെ അവിടെ നിന്ന് ചൂണ്ടിക്കാം അതങ്ങോട്ട് എന്നാൽ എല്ലാവർക്കും ഇട്ട ഒരു ഹാഫ് ഡോറുണ്ട് അത് തുറന്ന് ആദ്യം അവിടെ അവതരിപ്പിക്കണോട്ടാന്ന് പറഞ്ഞു.
പ്രിൻസിപ്പളിൻ്റെ റൂമാണ്. പാമ്പിനെയും കൊണ്ട് പുള്ളി അവിടെയൊക്കെ ഊതിയിടക്കി. അങ്ങനെ ഒരു ദിവസം പ്രിൻസിപ്പൽ, അപ്പോൾ ഞാനന്നേരം ചക്കൻ പിടിച്ച് റപ്പാണ്. ആ സമയത്ത് പ്രിൻസിപ്പളിന് അതിനു മുമ്പ് സാറെന്നോട് പറഞ്ഞ് ഓണം വരെ നിന്നെ ഇവിടെ നിർത്തും, അത് കഴിഞ്ഞ് നിന്നെ ഞാൻ പറഞ്ഞുകൊടുന്ന് പറഞ്ഞ്. ഓണത്തിന് രണ്ട് മൂന്ന് ദിവസം മുമ്പേ സാറിന് യൂണിവേഴ്സിറ്റിയിട്ട് മാറ്റം കിട്ടി. അപ്പോൾ ഞാൻ സ്റ്റാഫ് ഓഫീസ് റൂമിൻ്റെ അവിടെ ചെല്ലും. സാറേ ഇപ്പം എൻ്റെ പിടി മനസ്സിലായെന്ന് ചോദിച്ച്. കോളേജിൽ ഇപ്പോൾ ചെന്നാലും ഭയങ്കര കാര്യമാണ്, സ്നേഹമാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് യൂണിയൻ ഇനാഗ്രേഷൻ, അപ്പോൾ അവർ വിളക്ക് കത്തിക്കുന്ന സമയമായപ്പോഴത്തേക്ക് തീപ്പെട്ടി വെച്ചിട്ട് ആരെങ്കിലും ഇല്ല. ഞാൻ മൈക്കെടുത്തിട്ട് തന്നെ, ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴേ ഒരു കുട്ടിയുടെ രണ്ട് തീപ്പെട്ടി വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ പൊട്ടന്മാരാട്ടാന്ന് പറഞ്ഞ്. അപ്പോൾ ടീച്ചേഴ്സ് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവർക്കും മനസ്സിലായി എന്താണ് തമാശക്ക് വേണ്ടി പറഞ്ഞാണ്. അപ്പം നമ്മൾ ഒരാളെ കളിയാക്കിയാലും അവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ കളിയാക്കിയാൽ മതി, പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഞാൻ ഈ പാഷാണംശാജി ആയതുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫിലോസഫി ആയിട്ട് പറഞ്ഞല്ല കേട്ടോ. ഒരാളെ കളിയാക്കി അവർക്കും കൂടി ഇഷ്ടപ്പെടണം, അല്ലാതെ അവർ തേച്ചൊട്ടിക്കരുത്. അപ്പോൾ അങ്ങനെ പ്രീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നേരം സ്റ്റേജിലൊക്കെ നമ്മൾ മിമിക്രി അവതരിപ്പിക്കുക പരിപാടിയൊക്കെയായിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടൻ കൊച്ചിൻ സംഗമിത്ര എന്ന പ്രൊഫഷണൽ ട്രൂപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ വണ്ടിയൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ നോക്കി ഇവർ ട്രൂപ്പിലൊക്കെ പോയി ഇവരൊക്കെ പോയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മിമിക്രി ട്രൂപ്പിലേക്ക് പതിയെ ചെറിയ ചെറിയ ട്രൂപ്പൊക്കെ ആയിട്ട് ആദ്യം ഒരു ട്രൂപ്പ് ഉണ്ടാക്കി. ആ ട്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എൻ്റെ വീടിൻ്റെ അവിടെ തന്നെ ഓണത്തിന് പരിപാടി ഞങ്ങൾ അവതരിപ്പിക്കുക. എല്ലാം കുഞ്ഞുങ്ങളല്ലേ, ചെറിയ ഉള്ള. പക്ഷേ ഈ കൂടെ കളിക്കണവന്മാരുടെ ചിറ്റ വന്നേക്കണേ, ചിറ്റപ്പം വന്നേക്കണേ, എല്ലാവരും കാണാൻ വന്നേക്കേ, അവരുടെ വീട്ടിലൊക്കെ ആഘോഷമോ, കരട്ടം പൊങ്ങി. ഈ വലിയ ചേട്ടന്മാർ പറഞ്ഞ പോലെ ഇൻ്റർമീനിങ് വെച്ചിട്ടുള്ള എല്ലാ ഭർത്താവിൽ നിന്ന് വിളിച്ച് പറയുക, ശരിക്കും പറഞ്ഞാൽ തെറി തന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പരിപാടി തുടങ്ങണമെന്നും പഠിച്ച് ആ കയറട്ടാ തകർക്കട്ടാന്ന് പറഞ്ഞാൽ ചിറ്റപ്പനൊക്കെ നീങ്ങ വാട്ടറാന്ന് പറഞ്ഞു പിടിച്ച് തടവിക്കൊണ്ടിരിക്കുക. അപ്പോൾ കാര്യത്തിൻ്റെ ഗൗരവം നമുക്ക് പിടികിട്ടണില്ല, പക്ഷേ എന്തോ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായി. ഇറങ്ങിയിട്ട് ഫസ്റ്റ് അടിയടിക്കണ എൻ്റെ അച്ഛനാ. അതുപോലെ ഞാൻ ഒറ്റ കരച്ചിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് കൂട്ടക്കരച്ചിൽ, ഈ കളിച്ച് എല്ലാവരും തല്ലുമോ, ഓടിച്ചിട്ട് തല്ലുക. അതാണ് ആദ്യത്തെ പ്രൊഫഷണൽ മിമിക്രി ട്രൂപ്പ് വന്ന് കളിച്ചത്. പിന്നെ ഒരാഴ്ചത്തേക്ക് അമ്പലത്തിലേക്ക് തൊഴാൻ പോലും പോകാൻ പറ്റില്ലായിരുന്നു, ശാന്തി വരെ നോക്കിയിട്ട് ഇങ്ങനെ ആണ്. ശാന്തിനെ പോലും പേടിയാ. അപ്പോൾ അന്നത്തെ ഒരു അനുഭവം വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് പ്രൊഫഷണൽ ട്രൂപ്പിലേക്കൊക്കെ ചെന്ന്. പിന്നെ നമ്മൾ പലയിടത്തും ചെല്ലുമ്പോൾ ഈ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് നമ്മളെ പൈസ ഓർക്കാൻ നോക്കും. ചിലപ്പോൾ ആ ലൈറ്റ് കത്തിയില്ല, ഈ ലൈറ്റ് കത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷയങ്ങളുണ്ടാകും. പിന്നെ നമ്മൾ ഈ ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക്, ഓണപ്പരിപാടിക്ക് പോകുമ്പോഴത്തേക്ക് ഒരു പരിപാടി കഴിഞ്ഞ് രണ്ട് പരിപാടി കഴിഞ്ഞ് അങ്ങനെ 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 പോകും. അപ്പോൾ നമ്മളെല്ലാവരും ഓണസദ്യ ഉണ്ണത്, ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് എൻ്റെ ഒക്കെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ഓരോ സ്ഥലത്ത് ഓരോ നാട്ടിലായിരിക്കും ഞാനൊക്കെ ഓണം ഉണ്ടാക്കണം. ഇതുവരെ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആവണ വരെ അങ്ങനെ ഓണം ആഘോഷിച്ചേക്കണം. അപ്പോൾ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് അവിയൽ, പ്രസിഡൻ്റെ വീട്ടിൽ നിന്ന് കാളൻ, അങ്ങനെ എല്ലായിടത്തും കൊണ്ടുവന്നിട്ടാണ് ഇവർ നമുക്ക് രാത്രി തന്നത്. ഇതെല്ലാം കൂടി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവിയൽ പരുവത്തിലായി ഉണ്ടാവും. സാമ്പാർ ഇവിടെ ഒഴിച്ചാൽ ആ ഇല പോയി വാരി കഴിക്കേണ്ടി വരും, ആ ഒരു പരുവത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ച് കഴിച്ച് വന്നേക്കണം. ഇപ്പം നമുക്ക് പ്രോഗ്രാമിന് എന്നാൽ റൂമുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഡാ പോയി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ എല്ലാവരും, ഞങ്ങൾക്ക് വേണ്ട കേട്ടാന്ന്. അപ്പോൾ വടിവാളെടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് പരിപാടി നിർത്തി ഞങ്ങൾ എല്ലാവരും പോയി. ഇവനെ നോക്കി, ഇവനോട് പറയണമല്ലോ, ഇവനെ നോക്കിയിട്ട് ഇവനെ കാണാനില്ല, കുറേ എല്ലായിടത്തും അന്വേഷിച്ച്. പിന്നെ വണ്ടിയിൽ വരുമ്പോഴത്തേക്ക് വണ്ടിയുടെ ബാഗ് ഇവിടെ കമന്ന് കിടക്കുമോ സീറ്റിൽ, കിടത്ത് കരയുക, ഇത് കയറണമില്ല തിരിച്ച്. ഞാനൊക്കെ ഏത് വഴിയാ തുളച്ചോടിയെന്നറിയില്ല, തീർക്കാനും പറ്റില്ല. ഇവന് ഈ സാധാരണ മുട്ടിന് എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഈ കടന്ന് പിടിച്ച അപ്പോൾ പുള്ളേര് ഫ്രണ്ടും തേടാ 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 ഇത് കഴിഞ്ഞ് പോന്ന്. അങ്ങനെ പിറ്റേ ദിവസം വേറെ ട്രൂപ്പിനെ അറേഞ്ച് ചെയ്ത് വിട്ടു. അവരെ പിടിച്ച് തല്ലി ഒരു ഹോളിലിട്ട് പൂട്ടിയേക്കുക.